മധുർ ഫാഷൻ നോട്ടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. മധുർ യാ മിഷ്ട് ഫാഷൻ കിസേ കാത്തേ ഹൈ. മധുർ അഥവാ മിഷ്ട് ഫാഷൻ എന്ന് ഏതിനെയാണ് പറയുന്നത്? സാധാരണതയാ ജോ വസ്തു മനോനുകൂൽ ഹോത്തി ഹെ ജിസേ ചിത്ത് ദ്രവിത് ഹോത്താ ഹെ വഹി മധുർ കഹലാത്തി ഹെ. സാധാരണയായിട്ട് ഏത് വസ്തുവാണ് നമുക്ക് മനസ്സിന് ഒരുപാട് ഇഷ്ടം തോന്നുന്നത്, അതുപോലെ തന്നെ മനസ്സിന് ഒരുപാട് സന്തോഷവും ദേയൊക്കെ മനസ്സിൽ തോന്നുന്നത്, അതിനെയാണ് നമ്മൾ മധുർ ഫാഷൻ എന്ന് പറയുന്നത്. മാധുര്യ ഫാഷ കാഫി ഗുണഹെ. മാധുര്യമായിട്ടുള്ള ഫാഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. വചനോക്ക മാധുര്യ ഹൃദയ ദോർക്കെ ഖോലിനേക്ക് കുഞ്ചിഹെ. വാക്കുകളിലുള്ള മധുരത, അതായത് വാക്കുകളിലുള്ള മാധുര്യം എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റാൻ നമുക്ക് കഴിയുന്നു. വചനോ ക ആകർഷൻ ന്യൂട്ടൺ കെ ഗുരുത്വാകർഷൻ ഓർ ചുംബക കെ ആകർഷൻ സേഫി ബെഡ്കർ ഹെ. നമ്മളുടെ വാക്കുകളുടെ ആകർഷണം എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണത്തെക്കാളും അതുപോലെ തന്നെ ചുംബകിന്റെ ആകർഷണത്തെക്കാളും ഒരുപാട് വലുതാണ്. വാർത്താലാപക്ക് ശിഷ്ടത മനുഷ്യക്കോ ആദർക്ക ഫാജൻ ബനാത്താഹെ. അതായത് നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരമാണ് മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നത്, ആകർഷിക്കുന്നത്. അവർ സമാജമേ ഉസ്കി സഫലത കേലിയെ രാസ്ത സാഫ് കർദേത്തിഹെ. അതുപോലെ തന്നെ സമൂഹത്തിൽ അവന് ഒരു ഉന്നതമായിട്ടുള്ള സ്ഥാനം ലഭിക്കുന്നു, അവന് സ്ഥാനം ലഭിക്കാനായിട്ടുള്ള ഒരു നല്ല മാർഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത്. മധുർ വചൻ ഹി വിശ്വാസ് ഉത്പച് കർ ഫൈ അവർ ആതങ്ക പരിമാർജൻ കർദേത്തെ ഹൈ. മധുരമായിട്ടുള്ള വാക്കുകൾ മനസ്സിലെ പേടിയൊക്കെ അകറ്റി ഒരു നന്മയുടെ വെയിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയും നമ്മളെ നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ നന്നായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഒരുപാട് വിശ്വാസവും തോന്നുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശിഷ്ടാചാർ കെ ബാരേമേ ലേഖക് ക്യാ ബദാന ചാഹത്തേ ഹൻ. അതായത് പെരുമാറ്റത്തെ പറ്റി ലേഖകൻ എന്താണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്? ലേഖക് യഹ് സ്പഷ്ട കർണ ചാഹത്തേ ഹൈക്ക് ശിഷ്ടാചാർ വാണി കാഫി ഹോത്താ ഹെ അവർ വ്യവഹാർ കാഫി. ലേഖകൻ പെരുമാറ്റത്തെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ മര്യാദയെ പറ്റി പറയുന്നത് നമ്മുടെ വാക്കുകളിലും മര്യാദ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തിയിലും നമ്മൾ നന്നായിട്ട് എല്ലാവരോടും പെരുമാറണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വാണിക്കെ ശിഷ്ടാചാർമേ അപ്നം സെ ബഡേ സെ ആപ് കഹിന ആപ് ക്യാ കഹത്തെ ഹൈ കെ സ്ഥാൻമേ ആപ്കി ക്യാ ആജ്ഞ ഹോത്തി ഹെ ആദി വാക്ക് അധിക വാഞ്ചനീയ സമച്ചേ ജാത്തേ ഹൈ. അതായത് നമ്മൾ ഒരാളോട് പെരുമാറുമ്പോൾ നമ്മുടെ വാക്കുകളിൽ, അതായത് അപ്നം സെ ബഡേ സെ ആപ് കഹിന, നമ്മുടെ മുതിർന്നവരോട് നമ്മൾ താങ്കൾ എന്ന് നമ്മൾ സംബോധന ചെയ്യുകയും അതുപോലെ തന്നെ താങ്കൾ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം താങ്കളുടെ ആജ്ഞ എന്താണ് എന്ന് ചോദിക്കുന്നതിലായിരിക്കും കൂടുതൽ മര്യാദ എന്നാണ് ലേഖകൻ പറയുന്നത്. കിസി കാംകോ കരാനേക്കേലിയെ കൃപയാ ശബ്ദക്ക പ്രയോഗ ശിഷ്ടതക്ക പരിചായക് ഹോത്താഹെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജോലി ഒരാളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ദയവായി അതൊന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുന്നതിലാണ് മര്യാദ എന്നാണ് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാം ഹോജാനേക്കെ പശ്ചാത് ധന്യവാദ് കഹിനാഫി ജരൂരിഹെ. അതുപോലെ തന്നെ ആ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം നന്ദി പറയുകയും ഒരു നല്ല കാര്യമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.